ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളെ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെന്തെല്ലാമാണ്. ഈ വീഡിയോയിൽ പറയപ്പെടുന്ന 6 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. നിങ്ങൾ ഒരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് അത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനായി വീഡിയോ ഉപകരിക്കട്ടെ. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 കാര്യം, ഫീമെയിൽ ആണെങ്കിൽ ആഗ്രഹിക്കുന്നത് അവരെ മാത്രം എപ്പോഴും സ്നേഹിക്കുകയും അതുപോലെ തന്നെ അവരെ നന്നായി കെയർ ചെയ്യുകയും ചെയ്യണം. ഇത് ഫീമെയിലിൻ്റെ മനസ്സിലെ വലിയ ഒരു ആഗ്രഹമാണ്, വലിയൊരു ചിന്തയാണ്. ഇനി അത് മെയിലാണെങ്കിൽ അവരുടെ ആഗ്രഹം തങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ച് അവരെ മാത്രമേ കൂടുതലായി സ്നേഹിക്കാവൂ എന്നുള്ള ഒരു ചിന്തയാണ്. മറ്റാരുമായും അവർ ഇടപഴകുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല, അതായത് മെയിലിനെ ഇഷ്ടമല്ല. അവരെ മാത്രം സ്നേഹിച്ച് അവരെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുക. എന്നാൽ ഫീമെയിലിൻ്റെ ഭാഗത്ത് കൂടുതലായി അവരെ കെയർ ചെയ്യുന്നൊരവസ്ഥ കൂടി വരുന്നുണ്ട് മാനസികമായി. അത് ഇഷ്ടപ്പെടുന്നുണ്ടവർ. 2 കാര്യം, ഫീമെയിലാണെങ്കിൽ അവരുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അതായത് അവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു പ്രതീതി അവർക്ക് അനുഭവപ്പെടണം. ഇതാണ് അവരുടെ ഹൃദയത്തിലെ ഇഷ്ടം. എന്നാൽ മെയിലാണെങ്കിൽ എന്ത് കാര്യത്തിലും അവരുടെ അഭിപ്രായം ചോദിക്കുന്നതാണ് അവർക്കിഷ്ടം. കാരണം അവരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരെ എപ്പോഴും മൈൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ ഇഷ്ടപ്പെടാനാണ് അവർക്ക് താല്പര്യം. അങ്ങനെ തങ്ങൾ സ്നേഹിക്കുന്നവർ ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. 3 കാര്യം, ഫീമെയിലാണെങ്കിൽ മെയിലിൻ്റെ കൂടെ യാത്ര ചെയ്യുവാനും അതേപോലെ തന്നെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാനും സമയം ചെലവഴിക്കാനൊക്കെ താല്പര്യപ്പെടുന്നു. ഇത് അവരുടെ ഹൃദയത്തിൽ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു വ്യക്തിയുമായി നല്ലപോലെ സ്നേഹബന്ധം വളർന്നു വരികയാണെങ്കിൽ എല്ലാം കൊണ്ടും അവർ എൻജോയ് ചെയ്യും. അതായത് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യം അവർ കാണിക്കും. എന്നാൽ മെയിലാണെങ്കിൽ അവരുടെ ഹൃദയം സന്തോഷമാണെങ്കിൽ മാത്രം യാത്ര ചെയ്യുവാനും ഫുഡ് കഴിക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുന്നു തങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് കൂടി. അവരുടെ ഹൃദയം സന്തോഷമല്ലെങ്കിൽ ഒന്നിനും അവർ ഇഷ്ടപ്പെടുന്നില്ല. വെറും മൂഡ് ഔട്ടായി തന്നെ അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. 4 കാര്യം, ചില ഫീമെയിലാണെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം തങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ഫോണിലോ മെസ്സേജിലോ ഒക്കെ അത് പ്രകടിപ്പിച്ചിരിക്കും. ഇത് ചിലരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ചില ആളുകൾക്ക് കൂടുതൽ അങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്യാനാണ് താല്പര്യം ദിവസം പലതവണ. കാരണം സ്നേഹിക്കുന്ന വ്യക്തി തങ്ങളോട് എപ്പോഴും ചേർന്നിരിക്കുന്നു, തങ്ങളെ എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നുള്ള ആ മൈൻഡ് കിട്ടാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. എന്നാൽ മെയിലാണെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 ഒക്കെ മാത്രമാണ് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങോട്ടേക്ക് ഫോണിൽ വിളിക്കാനോ സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നത്. കാണുമ്പോൾ സാധാരണ പോലെ തന്നെ ഇങ്ങനെ സംസാരിക്കും. എന്നാൽ ഫോണിൽ രാവിലെയോ വൈകിട്ടോ അങ്ങനെ മാത്രമേ വിളിക്കാൻ മെയിൽ ഇഷ്ടപ്പെടുന്നുള്ളൂ. എന്നാൽ ഫീമെയിൽ നേരെ തിരിച്ചാണ്, പല പ്രാവശ്യം വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് വ്യത്യാസം. 5 കാര്യം, ഫീമെയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകളൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നു തങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന്. ഇത് സ്നേഹം നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഇത് കൂടി വരുന്നു, ഈ ആഗ്രഹങ്ങൾ. എന്നാൽ മെയിലാണെങ്കിൽ അവർക്ക് മനസ്സിൽ തോന്നുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ താല്പര്യം കാണിക്കുന്നു. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കൊടുക്കാനോ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല അവർക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു. ഡ്രസ്സോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ. ഇതാണ് മെയിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. 6 കാര്യം, ഫീമെയിലാണെങ്കിൽ അവരെ മാത്രം സ്നേഹിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നു അവർ സ്നേഹിക്കുന്ന വ്യക്തി. മറ്റാരെയും സ്നേഹിക്കുന്നോ അവരുമായി സമ്പർക്കപ്പെടുന്നോ ഇഷ്ടമല്ല, അവരെ മാത്രം സ്നേഹിക്കണം. ഇത് ചിലരുടെ ഹൃദയത്തിലെ ഒരു സ്വകാര്യ വികാരമാണ്. അതിന് മുറിവ് പറ്റിയാൽ അവർക്ക് ചിലപ്പോൾ വേദന ഏൽക്കാൻ സാധ്യതയുണ്ട്. അവരെ മാത്രമേ അവർ സ്നേഹിക്കുന്ന വ്യക്തികൾ സ്നേഹിക്കാവൂ. മറ്റാരെയും സ്നേഹിക്കാൻ പാടില്ല, അവരോട് ബന്ധപ്പെടാൻ വരെ പാടില്ല. എന്നാൽ മെയിലും അങ്ങനെ തന്നെയാണ്. തങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി തിരിച്ച് തങ്ങളെ മാത്രമേ സ്നേഹിക്കാവൂ. കൂടുതലായും മറ്റുള്ള പലരുമായും പല ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നത് ഇവരും ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവരുടെ കൂടെ നടക്കുന്നതോ അല്ലെങ്കിൽ അവരോട് കൂടി സമയം ചെലവഴിക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇവരെ മാത്രമേ സ്നേഹിക്കാവൂ, അല്ലെങ്കിൽ തങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇവർക്ക് നല്ലൊരു പരിഗണന കൊടുക്കുന്നുണ്ടെന്ന് ഇവർക്ക് തോന്നിയാൽ അത് ഇവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.